ഇങ്ങനെ ഇതിഹാസം ശിവാജി ഗണേശനും സൂപ്പർ താരം മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു യാത്രാമൊഴി. പ്രേക്ഷകരെ കാഴ്ചയുടെ വേറിട്ട അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചിത്രം. പ്രതാപ് പോത്തനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജോൺ പോളിന്റെ തിരക്കഥയിലായിരുന്നു ചിത്രം ഒരുങ്ങിയത്. ചിത്രീകരണത്തിനിടെ തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത പരസ്യ കലാകാരനായ ഗായത്രി അശോക്. പ്രിയദർശന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ജോൺ പോൾ ആയിരുന്നു. ചിത്രം സംവിധാനം ചെയ്തത് പ്രതാപ് പോത്തനും. പ്രിയദർശന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ജോൺ പോൾ ആയിരുന്നു. ചിത്രം സംവിധാനം ചെയ്തത് പ്രതാപ് പോത്തനും. 1997 ഒരു യാത്രാമൊഴി തിയേറ്ററുകളിലെത്തുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട പാട്ടുകൾ എക്കാലത്തെയും ഹിറ്റുകളുടെ കൂട്ടത്തിലിടം നേടി. ഗായത്രി അശോകിന്റെ വാക്കുകളിലേക്ക്. യാത്രാമൊഴിയുടെ ഷൂട്ട് നടക്കുന്ന ദിവസങ്ങളിൽ ഒന്നിൽ മോഹൻലാൽ അടക്കമുള്ള അഭിനേതാക്കളെല്ലാം ഒരു രാത്രിയിൽ ഒത്തുകൂടി. എല്ലാവർക്കും താമസം ഒരുക്കിയിരുന്നത് ഒരു വലിയ വീട്ടിലായിരുന്നു. ലാലിനൊപ്പം തിലകൻ, നെടുമുടി വേണു, മണിയംപിള്ള രാജു, ജയരാജു വാര്യർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയപ്പോൾ നമുക്ക് ഇന്നത്തെ രാത്രി രസകരമായ ഒന്നാക്കാം എന്ന് മോഹൻലാലാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ മോഹൻലാൽ പാടുന്നു, നെടുമുടി വേണു പാടുന്നു, ജയരാജു വാര്യർ ഇടയ്ക്ക് കാരിക്കേച്ചർ ഷോ അവതരിപ്പിക്കുന്നു, ചുള്ളിക്കാടാകട്ടെ കവിത അവതരിപ്പിക്കുന്നു. അങ്ങനെ വളരെ രസകരമായിട്ട് ആ രാത്രി നീണ്ടുപോവുകയാണ്. മുകളിലത്തെ നിലയിലാണ് ചിത്രത്തിലെ നായികയായ രഞ്ജിത താമസിക്കുന്നത്. താഴത്തെ ശബ്ദമൊക്കെ കേട്ട് രഞ്ജിത് അങ്ങോട്ട് ഇറങ്ങി വരികയും ചെയ്തു. അവർക്ക് അത്ഭുതം സഹിക്കാൻ പറ്റിയില്ല. കാരണം മറ്റൊന്നുമല്ല, അവർ പറയുന്നത് ഇങ്ങനെയാണ്, തമിഴ് പടത്തിന്റെ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സഹകരണം കാണാൻ കഴിയില്ലെന്നായിരുന്നു. പടത്തിലെ ഹീറോയും ഏറ്റവും ചെറിയ വേഷം ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള സൗഹൃദം, ഇടപഴകൽ എല്ലാം രഞ്ജിതയ്ക്ക് തികച്ചും അത്ഭുതമായിരുന്നു. ഇങ്ങനെയാണ് അശോകിന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.